വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. 8 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടി യുവതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നടന്നത് നാടകീയ രംഗങ്ങൾ. പ്രതിശ്രുതവാരൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത റംസിയുടെ സഹോദരി അൻസിയും കാമുകനെയുമാണ് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അൻസിയുടെ ഭർത്താവ് കുഞ്ഞുമായി എത്തിയപ്പോൾ കാണാൻ കൂട്ടാക്കിയില്ല. കുഞ്ഞിനെ കാണണ്ട എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇതോടെ ഭർത്താവ് ഇവരുമായി 7 തവണ സംസാരിച്ചെങ്കിലും കാമുകനെ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ കാലുവരെ പിടിച്ചെങ്കിലും അമ്പിനും വില്ലിനും അടുത്തില്ല. കാമുകന്റെ കുഞ്ഞ് തന്റെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞതോടെയാണ് ഭർത്താവ് അൻസിയെ കൂടെ കൊണ്ടുവരാനുള്ള ഉദ്യമത്തിൽ നിന്നും ഒടുവിൽ പിന്മാറിയത്. സ്റ്റേഷനിൽ നടന്ന കണ്ണുനനയിക്കുന്ന രംഗങ്ങൾ കണ്ട് പോലീസുകാർ പോലും അമ്പരന്നുപോയി. കഴിഞ്ഞ 18-ന് അൻസിയെ കാണാതാകുന്നത്. അൻസിയുടെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് ഇരവിപുരം പോലീസിൽ ഭർത്താവ് പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അൻസി അവസാനം വിളിച്ച ഫോൺ കോളുകളിൽ നിന്നും നെടുമങ്ങാട് സ്വദേശി സജുവിന്റെ നമ്പർ കണ്ടെത്തി. തുടർന്നാണ് യുവതി ഇയാൾക്കൊപ്പമുണ്ടെന്ന് മനസ്സിലായത്. പോലീസ് നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് മൂവാറ്റുപുഴയിൽ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിക്കുകയും ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇരുവരും കൊല്ലത്ത് നിന്നും 2-വീലറിലാണ് കോട്ടയത്തെത്തിയത്. കോട്ടയത്ത് ഹോട്ടലിൽ റൂമെടുത്ത് തങ്ങിയ ശേഷം മൂവാറ്റുപുഴയിലേക്ക് കടന്നു. ഇവിടെ 10 ദിവസത്തേക്ക് മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. പോലീസ് തിരഞ്ഞെത്തുന്നുവെന്ന് മനസ്സിലായതോടെ ഇവിടെ നിന്നും കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇരവിപുരം പോലീസിന് കൈമാറുകയായിരുന്നു. രാത്രി സ്റ്റേഷനിലെത്തിച്ച് പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കൊല്ലം വനിതാ സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് അൻസിയെ മാറ്റി. ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു. ഭർത്താവിനൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കാമുകനൊപ്പം പോയാൽ മതിയെന്നുമായിരുന്നു നിലപാട്. തന്റെ സ്വപ്നമായ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയതെന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഭർത്താവിനൊപ്പം നിന്നാൽ പഠിക്കാൻ കഴിയില്ലെന്നും കാമുകനായ സഞ്ജു പഠിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. 2 മാസം മുൻപാണ് അൻസിയും സഞ്ജുവും പ്രണയത്തിലാകുന്നത്. അൻസിയുടെ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗമാണ്. പല പ്രതിഷേധ പരിപാടികൾക്കും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ അൻസിയുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനുമായിരുന്നു. ഇതിനിടെയാണ് ഇരുവരും ഒളിച്ചോടാൻ തീരുമാനിച്ചത്. സഞ്ജു നെടുമങ്ങാട് PSC കോച്ചിംഗ് സെന്ററിൽ പഠിക്കുകയാണ്. സഞ്ജുവിനും അൻസിയെ തന്നെ മതിയെന്ന നിലപാടിലാണ്. അൻസിക്കെതിരെ JJ Act 75, 12 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഉപേക്ഷിച്ച് പോയതിന് 317 എന്നീ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സഞ്ജുവിനെതിരെ കുട്ടിയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചതിന് IPC 109 പ്രകാരവും കേസെടുത്തു. ഇരുവരെയും കൊല്ലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 3 സെപ്റ്റംബർ പ്രതിശ്രുതവാരൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് അൻസിയുടെ സഹോദരി റംസി ആത്മഹത്യ ചെയ്തത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തു വരികയും തുടർന്ന് ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയുമായിരുന്നു. കുടുംബത്തിന് നീതി ലഭ്യമാക്കാനായി നിരവധി പേർ പണമയച്ച് സഹായിച്ചിരുന്നു. ഈ പണവുമായാണ് ഇവർ പോയതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.